ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എ ആർ പി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി ഒരു റെസിൻ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒത്തിരി പേർക്ക് ഡൗട്ട്സ് വന്നിട്ടുണ്ട്, അവർ കമന്റ് ചെയ്തിട്ടും ഉണ്ടാകണം. അപ്പൊ ആ കമന്റിന്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്നത്തത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട്, നോർമൽ പ്രിന്റ് ആണോ എടുത്തത്? അതെ, ഞാൻ നോർമൽ പ്രിന്റാണ് എടുത്തത്. ഞാൻ സ്റ്റുഡിയോ പോയിട്ട്, നമ്മൾ ഫോട്ടോ പ്രിന്റ് എടുക്കത്തില്ല നോർമൽ, അതുപോലത്തെ ഒരു നോർമൽ പ്രിന്റാണ് ഞാൻ ഡ്രസ്സിംഗ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ലിങ്ക് അയക്കും എടാ എന്റെ ചാനലില്. ഞാൻ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം, കയറി കണ്ടു നോക്കാം കേട്ടോ. പിന്നെ പ്രിന്റിംഗ് ഡീറ്റെയിൽ പറഞ്ഞു തരൂ എവിടെ നിന്നാ എടുക്കാം. പ്രിന്റിംഗ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ സ്റ്റുഡിയോ പോയിട്ട് നോർമൽ ഫോട്ടോ പ്രിന്റ് എടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, നോർമൽ മാസ്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എടാ, ഞാൻ നോർമൽ മാസ്കാണ് യൂസ് ചെയ്തത്. ഞാൻ രണ്ട് മാസ്ക് വെച്ചിട്ടാണ് അത് ചെയ്തത്, റെസിൻ ഫ്രെയിം ഒക്കെ ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മാസ്ക് ഉണ്ട്, ആ മാസ്ക് വെച്ച് അത്രയും നല്ലതായിരിക്കും. നമ്മളെ സേഫ്റ്റിയാണ് പ്രധാനം. എന്തായാലും കമ്പൽസറി ആയിട്ട് എല്ലാവരും ഈ റെസിൻ ഫ്രെയിം വർക്കൊക്കെ ചെയ്യാൻ നേരത്ത് മാസ്കും ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യണം. ഞാൻ നോർമൽ രണ്ട് മാസ്ക് യൂസ് ചെയ്ത ഈ റെസിൻ ഫ്രെയിം ഒക്കെ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, റെസിൻ ഒഴിച്ച പാടനെ ഫോട്ടോ വെക്കാൻ പറ്റുമോ? എന്റെ ആ റെസിൻ വീഡിയോയിൽ ഞാൻ റെസിൻ ഒഴിച്ച ഉടനെ തന്നെയാണ് ഫോട്ടോ വെച്ചിട്ട് ബാക്കി റെസിനും കൂടെ ഒഴിച്ചത്. അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറും. ജസ്റ്റ് ബാംബു സ്റ്റിക്ക് യൂസ് ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ എൻ്റെ ഒരു ഷോർട്സിനെ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇവിടെ ഐക്കാട്ടി കൊടുത്തേക്കാം. അതിൽ ഞാൻ മോൾഡിലേക്ക് ആവശ്യത്തിന് റെസിൻ ബേസിൽ ഒഴിച്ചിട്ട് അതിനെ 24 hours സെറ്റ് ചെയ്ത് കഴിഞ്ഞ് സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഫോട്ടോ വെച്ചു കൊടുത്തിട്ട് ബാക്കി റെസിൻ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഐക്കാട്ടിൽ എന്തായാലും കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഇതെവിടെ നിന്നാണ് വാങ്ങേണ്ടതെന്ന്? എടാ, ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിച്ചതാ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാ. കുറേ ഇൻസ്റ്റാ പേജസിൽ ഇപ്പോൾ റെസിൻ ബോട്ടിലൊക്കെ അവൈലബിൾ ആണോ എന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, വാട്ടർ പ്രൂഫ് ഫോട്ടോ ആണോ വേണ്ടതെന്ന്? അത് ഒത്തിരി പേര് റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നോർമൽ പ്രിന്റ് ആണോ യൂസ് ചെയ്തതെന്നൊക്കെ ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്ടർ പ്രൂഫ് ഫോട്ടോ ആണോ വേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ നോർമൽ ഫോട്ടോ പ്രിന്റാണ് എടുത്തത്. എല്ലാവർക്കും ഈ രസം ലിക്വിഡ് ആയതുകൊണ്ടൊരു ഡൗട്ടാണ്, ഫോട്ടോ ഇനി ഫെയ്ഡാവോ എന്നൊക്കെ ഉള്ളത്. എനിക്കതിനെ പറ്റി അറിയത്തില്ല, ചിലപ്പോൾ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ. പക്ഷെ ഞാൻ ഒരു വർക്ക് ചെയ്തിട്ട് 2 years ആയി, ഞാൻ ചെയ്തു കൊടുത്ത വർക്കിലെ ഫോട്ടോസിനൊന്നും ഇതുവരെ ഒരു ഫെയ്ഡോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയത്തില്ല ഇനി കാലക്രമേണ അങ്ങനെ ഫെയ്ഡാവുമെന്നൊന്നും അറിയത്തില്ല. ഇപ്പം നിങ്ങൾ പുറത്തൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കുന്നവരാണെങ്കിൽ ഒരു വാട്ടർ പ്രൂഫ് ഫോട്ടോ എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ നോർമൽ ഫോട്ടോ പ്രിന്റ് ആണ് എടുത്തത് കേട്ടോ. ഒരു ബോട്ടിൽ കൊണ്ട് എത്ര എണ്ണം യൂസ് ചെയ്യാൻ പറ്റും ചേച്ചിയോ എന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ബോട്ടിലുണ്ട്, മാക്സിമം 2 എണ്ണം ചെയ്യുന്നുണ്ട്. നമ്മളുടെ മോൾഡിൻ്റെ ഇഞ്ചിൻ്റെ അളവ് അനുസരിച്ചായിരിക്കും നമുക്കത് പറയാൻ പറ്റുന്നുള്ളത്. കാരണം ഞാൻ 6 ഇഞ്ചിൻ്റെ മോൾഡാണ് യൂസ് ചെയ്തത്. അതിലെനിക്ക് രണ്ടാമത് ചെയ്ത സമയത്ത് കട്ടി കുറച്ചായിട്ടാണ് കിട്ടിയത്. ഇപ്പോൾ വലിയ വലിയ മോൾഡൊക്കെ ആകുമ്പം നമുക്ക് ഒരു ആ ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് നമുക്ക് ഒരു റെസിൻ ഫ്രെയിം മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അതിൽ അത്ര ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട്, ഏത് ഷീറ്റിലാണ് എടുക്കേണ്ടത് ഫോട്ടോ, എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഇത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോർമൽ ഫോട്ടോ പ്രിന്റാണ് എടുത്തത് കേട്ടോ. സ്റ്റുഡിയോ പോയിട്ട് നോർമൽ ഫോട്ടോ പ്രിന്റാണ് എടുത്തത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഈ ഒരു ബോട്ടിൽ റെസിൻ പ്ലസ് ആർനർ എത്ര രൂപയാണ്, എത്ര ഗ്രാമിന്റെ ബോട്ടിലാണ്? എടാ, പ്രൈസ് വന്നിട്ട് ഞാൻ യൂസ് ചെയ്ത ആ ഒരു റെസിൻ്റെ ബോട്ടിലിൻ്റെ പ്രൈസ് വന്നിട്ട് 258 രൂപയാണ്. ഇത് 150 grams ആണ്, അതായത് റെസിൻ വന്നിട്ട് 100 grams, ഹാർഡ്നർ വന്നിട്ട് 50 grams ആണ്. ഇതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഫോട്ടോ എങ്ങനെ പ്രിന്റ് എടുത്തതെന്നൊക്കെ. ഇതിനുള്ള ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രിന്റിംഗ് റേറ്റ് എത്രയാന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പ്രിന്റിംഗ് റേറ്റ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡിയിലും ഓരോ റേറ്റാണ്. എൻ്റെ ഇപ്പം നമ്മളുടെ എടുക്കുന്ന മോൾഡിന് അനുസരിച്ചായിരിക്കണം നമ്മൾ ഫോട്ടോ, അതനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. എൻ്റെത് 6 ഇഞ്ചിൻ്റെ മോൾഡായിരുന്നു. അപ്പം ഞാൻ 6x4 ഇഞ്ചിൻ്റെ ഫോട്ടോയാണ് ഫോട്ടോ പ്രിന്റ് എടുത്തത്. അത് വന്നിട്ട് 40 രൂപയായിരുന്നു ഒരു ഫോട്ടോയ്ക്ക്. ഓരോ സ്റ്റുഡിയോയ്ക്കും ഓരോ റേറ്റാണ്, ഓരോ സൈസിനും ഓരോ റേറ്റാണ്.
അപ്പൊ പിന്നെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ ലിങ്ക് അയക്കോ നോർമൽ പ്രിന്റ് ആണോ ഏത് ഷീറ്റിലാണ് എടുത്തേക്കുന്നത് തന്നെയാണ് ഒത്തിരി പേര് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ അയച്ചാൽ നിന്റെ ഉത്തരത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ, എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ആ കമന്റ്സ് എല്ലാം വെച്ച് നമുക്കൊരു സെക്കൻഡ് പാർട്ട് പോലെ ക്യു എൻ എ ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് റസിൻ ഫ്രെയിം ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടമാണോ, ഇതുപോലത്തുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇക്കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമന്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.